Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Wal aqibatu lil muttaqeen. Was salatu was salamu ala sayyidil anbiya'i wal mursaleen. Wa ala alihi wa ashabihi ajma'een. Amma ba'd. Rabbi yassir wa la tu'assir. وتمم بالخير وبك نستعين يا فتاح ربي زدني علما ربي زدني علما ربي زدني علما آمين الحمد لله حفظ القرآن سورة الانفطار سورة الانفطار اندي 12, 13, 14 ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാല്ലാഹ് 3 ആയത്ത് പഠിപ്പിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ 11 ആയത്ത് വീതം പഠിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇൻഫിത്വർ, സൂറത്തുൽ ഇൻഫിത്വർ 82-ാമത്തെ ആയത്താണ്. ഖുർആനിൽ 82-ാമത്തെ ആയത്ത് സൂറത്തുകളാണ്. ഒന്നാം ജുസിൽ, അതായത് ഖുർആനിൽ ഏറ്റവും അവസാന ജുസ്, അമ്മ ജുസ്, അമ്മയത്തെ സാലൂൻ, ഞങ്ങളുടെ തമ്മിൽ അറിയപ്പെടുന്നത് ഒന്നാം ജുസ് ആണ് അല്ലേ, ഒന്നാം ജുസ്. അപ്പോൾ ഒന്നാം ജുസിൽ 4-ാമത്തെ 5-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഇൻഫിത്വർ. ഖുർആനിൽ സംബന്ധിച്ചിടത്തോളം 82-ാമത്തെ സൂറത്താണ്. 82-ാമത്തെ സൂറത്തിൽ 12, 13, 14 ആയത്തുകൾ ഇൻഷാല്ലാഹ് നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചിരിക്കുക, അതോടു കൂടി മര്യാദകൾ പാലിച്ച് ഖുർആനിന് ക്ലാസ്സിൽ കയറിയിരിക്കുക. പ്രധാനപ്പെട്ട വിഷയം വളു ചെയ്യണം, മനസ്സിലായല്ലേ. വളു ഇല്ലാതെ ഖുർആൻ ക്ലാസ് കയറാൻ പാടില്ല. അത് ഖുർആൻ ക്ലാസ്സിൻ്റെ മര്യാദകൾ പെട്ടതാണ്. ഓതാത്ത കുട്ടികൾ കയറിയിരുന്നാൽ മതി, വളു ചെയ്താലും നല്ലതാണ്, മനസ്സിലായല്ലേ. ഓതാത്ത കുട്ടികളും പോലും മര്യാദത്തോടെ ഇരിക്കുക, നല്ല തുണിയിട്ട് നല്ല മഫ്ത ഇട്ട് വളു ചെയ്ത് കയറിയിരിക്കുക. കേട്ടാൽ മതിയല്ലോ. ഓതുന്ന കുട്ടികൾ വളു എടുത്ത് എല്ലാം ചെയ്യുക, ഓതാത്ത കുട്ടികളും ഇതേപോലെ തന്നെ കേട്ടുകൊണ്ടിരുന്നാൽ മതി, മനസ്സിലായല്ലോ. അൽഹംദുലില്ലാ. ഇപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇപ്പം ഞാൻ 1-ോ 2 പ്രാവശ്യം ഓതുകയാണ്, പാരായണം ചെയ്യും. എല്ലാ കുട്ടികളും ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലായോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. يعلمون ما تفعلون. إن الأبرار لفي نعيم. وإن الفجار لفي جحيم. Once more. بسم الله الرحمن الرحيم. يعلمون ما تفعلون. إن الأبرار لفي نعيم. وإن الفجار لفي جحيم. صدق الله العظيم. إني أردتنا ഈ 3 ആയത്തുകൾ ബോർഡിനകത്ത് എഴുതും, എല്ലാവരും ശ്രദ്ധിക്കുക. എത്രാമത്തെ? 12. എന്തായത്? യഅലമൂന. يعلمون ما تفعلون. يعلمون
ما تفعلون പന്ത്രണ്ടാമത്തെ ആയത്ത് കേട്ടോ. يعلمون ما تفعلون. അടുത്ത് പതിമൂന്ന്. ان الابرار ان ال ان ال ابرار ابرار لفي نعيم لفي نعيم لفي نعيم രണ്ടാമത്തെ ആയത്ത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ആയത്ത് സൂറത്ത് അനുസരിച്ച് പതിമൂന്നാമത്തെ ആയത്ത്. അടുത്ത് പതിനാല്. وإن الفجار وإن ال وإن الفجار فجار لفي جحيم لفي جحيم لفي جحيم മനസ്സിലായല്ലോ. നോക്ക്. يعلمون ما تفعلون ان الابرار لفي نعيم وان الفجار لفي جحيم جحيم جيم ح لفي جحيم മനസ്സിലായല്ലോ. ഉച്ചാരണം മനസ്സിലായോ? ഇന്നും കൂടി ഒരു പ്രാവശ്യം ഓതാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يعلمون يع عين നല്ലത് പോലെ ഉച്ചരിക്കുക. عينന്റെ മഖ്റജ് അറിയല്ലേ? തൊണ്ടയുടെ അക്ഷരങ്ങളാണ്, തൊണ്ടയുടെ മധ്യം. തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ് ഈ അക്ഷരം പുറപ്പെടുന്നത്. عين يعلمون ما تفعلون يعلمون ما تفعلون അടുത്ത് ان الابرار لفي نعيم ابرار നല്ല വ്യക്തം വേണം. അബ് قلقل പിന്നെ റായിന നഅം ابرار لفي نعيم അടുത്ത് وان الفجار لفي جحيم മനസ്സിലായല്ലോ. സദഖല്ലാഹുൽ അദീം. ഇനി അടുത്ത് ഇതിൻ്റെ നിയമങ്ങൾ ശ്രദ്ധിക്കാം. ഇന്ന സാക്കിന നൂൻ അല്ലെങ്കിൽ മീമിൻ്റെ മേൽ ഷദ്ദുണ്ടെങ്കിൽ അല്പം കൂടി മണിക്കുക. പാഠം പതിമൂന്ന്, അതിൻ്റെ മൊത്തം വിവരണമുണ്ട്, എടുത്തു നോക്കുക. ഇന്ന ഇന്നൽ അബ് 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 കൽക്കല കൽക്കല ഉള്ള അക്ഷരങ്ങൾ അറിയാം. ഖാഫ് ത ബാ ജിം ദാൽ മനസ്സിലായില്ലേ? ഖൽഖല ഖാഫ് ത ബ ജീം ദാൽ ഖുതുബുജ്ജദ്. ഇതിനെ ഓർമ്മിച്ച് പറയുമ്പോൾ ഖുതുബുജ്ജദ്. ഖാഫ് ത ബ ജീം ദാൽ മനസ്സിലായില്ലേ? ഖുതുബുജ്ജദ്. ഖുതുബുജ്ജദ് അക്ഷരങ്ങൾ സുക്കൂനുള്ളതായി വരുമ്പോൾ അതിനെ അമർത്തി ഉച്ചരിക്കണം, ചലിപ്പിച്ച് ഓതണം. അതായത് ഖൽഖല ചെയ്ത് ഉച്ചരിക്കുക, പ്രത്യേക വൈബ്രേഷൻ പോലെ ഉച്ചരിക്കുക. മനസ്സിലായില്ലേ? അബ് 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 റാറ. പിന്നെ റായിൻ്റെ നിയമം, റായിൻ്റെ മേൽ ഫതഹോ ലമ്മോ ആണെങ്കിൽ ഫതഹോ ലമ്മോ, അല്ലെങ്കിൽ ഇരട്ട ഫതഹ് ഇരട്ട ലം, അല്ലെങ്കിൽ നീട്ട് ഫതഹ് നീട്ട് ലം. എന്താ ചെയ്യുക? റായെ ഘനപ്പിച്ച് ഉച്ചരിക്കുക. ലഫി
إِنَّ الْأَبْرَارَ لَفِي نَعِيمٍ نَعِيم நல்லது போல உச்சரிக்க லஃபி நஈம் அடுத்து இதே போல தானே நூனும் وَإِنَّ الْفُجَّارَ فُجَّارَ ஜீம்ன ஷத்து உண்டு ஷத்து அக்ஷரம் கட்டி உச்சரிக்கணும் മനസ്സിലായില്ലേ ஷத்து அக்ஷரம் கட்டி உச்சரிக்கணும் அதുകൊണ്ട് ഫുജ്ജാറ ഫുജ്ജാറ നല്ലതുപോലെ ഉച്ചരിക്കുക ഇതിന്റെ നിയമങ്ങൾ മനസ്സിലായില്ലേ ഒന്ന് ഇവിടെ ഇന്ന മണിക്കുക പിന്നെ അബ് കൽക്കല പിന്നെ റായന്റെ നിയമം മനസ്സിലായില്ലേ റായന്റെ നിയമം റായെ കട്ടി ഉച്ചരിക്കുക പിന്നെ അതേപോലെ തന്നെ ഇവിടും ഇന്ന മണിക്കണം ഫുജ്ജാറ ഷദ്ദുള്ള അക്ഷരം മനസ്സിലായില്ലേ ഇനി അടുത്ത് ഇതിൻ്റെ അർത്ഥങ്ങൾ ശ്രദ്ധിക്കാം ഇതിന് മുമ്പ് നമ്മൾ പഠിച്ചല്ലേ കല്ല ബൽ തുകദ്ദിബുന ബിദ്ദീൻ വ ഇന്ന അലൈക്കും ലഹാഫിദീൻ തീർച്ചയായും നിങ്ങളുടെ മേൽ മേൽനോട്ടക്കാരുണ്ട് മനസ്സിലായില്ലേ കിറാമൻ കാത്തിബീൻ നല്ല എഴുതുന്നവരും തിന്മകൾ എഴുതുന്നവരും രണ്ട് മലക്കുകളുണ്ട് ഈ മലക്കുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാന തആല നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് യഅലമൂന അവർ അറിയുന്നു മാ തഫഅലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ യഅലമൂൻ അവർ അറിയുന്നു മനസ്സിലായില്ലേ നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവർ അറിയുന്നു ഇന്നൽ അബ്റാറ ലഫീ നഈം തീർച്ചയായും ഇന്ന് പറഞ്ഞാൽ തീർച്ചയായും അള്ളാഹു ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഇന്ന പറഞ്ഞാൽ തീർച്ചയായും ഉറപ്പോടു കൂടി ഒരു സംശയം പോലും ഇല്ലാതെ അള്ളാഹു പറയുന്നത് ഇന്ന എന്ന് ഉപയോഗിക്കും ഇന്ന തീർച്ചയായും സുഗർമികൾ മനസ്സിലായില്ലേ സുഗർമികൾ സ്വർഗവാസികൾ നല്ല സ്വാലിഹീങ്ങൾ മനസ്സിലായില്ലേ സ്വർഗവാസികൾ നല്ലവർകൾ ലഫീ നഈം ലഫീ സുഖാനന്ദരഹങ്ങൾ മനസ്സിലായില്ലേ അനുഗ്രഹങ്ങളിൽ അവർ ഉണ്ടായിരിക്കും ലഫീ നഈം പറഞ്ഞാൽ എന്തുവാ സുഖാനന്ദരഹങ്ങളിൽ തന്നെയായിരിക്കും മനസ്സിലായല്ലോ ഇന്നൽ അബറാറ തീർച്ചയായും സുഖർമികൾ സുഖാനന്ദരഹങ്ങളിൽ അവർ ആയിരിക്കും വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം അതേപോലെ അള്ളാഹു സുബ്ഹാന വ തആല പറയുകയാണ് മറുഭാഗം തീർച്ചയായും കുറ്റവാളികൾ തിന്മ ചെയ്യുന്നവർ അള്ളാഹിനെ അനുസരിക്കാത്തവർ മനസ്സിലായല്ലേ അള്ളാഹിനെ നിഷേധിച്ചവർ വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം തീർച്ചയായും കുറ്റവാളികൾ ലഫീ ജഹീം ആളിക്കാത്തുന്ന നരകത്തിയിലായിരിക്കും മനസ്സിലായല്ലേ ആളിക്കാത്തുന്ന നരകത്തിയിൽ കുറ്റവാളികളായിരിക്കും മനസ്സിലായല്ലേ നല്ലവരുടെ സ്ഥലം സ്വർഗമാണ് നരകവാസികൾ നരകത്തിലായിരിക്കും മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ നന്മകൾ ചെയ്യണോ അല്ലെങ്കിൽ തിന്മ ചെയ്യണോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം അള്ളാഹു ഈ ലോകത്തിൽ രണ്ട് വഴികൾ നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് ഒന്ന് നേരായ മാർഗം ഒന്ന് അള്ളാഹിനെ ഇഷ്ടമില്ലാത്ത മാർഗം നേരായ മാർഗം അള്ളാഹിനെ അനുസരിക്കണം നബി തങ്ങൾ അനുസരിക്കണം നല്ലത് ചെയ്യണം നല്ലത് തന്നെ പ്രവർത്തിക്കണം ഇത് സ്വർഗത്ത് പോകാനുള്ള വഴിയാണ് ഇതല്ലെങ്കിൽ അള്ളാഹിനെ അനുസരിക്കാത്ത നബി തങ്ങൾ അനുസരിക്കാത്ത തിന്മകൾ നിസ്കാരമില്ല ഒന്നുമില്ല ദീനില്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളത് തോന്നിയത് ചെയ്താൽ അവരുടെ സ്ഥലം നരകമാണ് നരകത്തിൽ വേദനയുള്ള ഒരിക്കലും അള്ളാഹിൻ്റെ സഹായം അവിടെ ഉണ്ടാവില്ല മലക്കുകൾ പോലും സഹായിക്കില്ല കരയും ബഹളം വയ്ക്കും വേദന സഹിക്കാതെ അവൻ കരയും പക്ഷേ ഒരിക്കലും നരകത്തിൽ അവനെ സഹായിക്കാൻ ആരും വരില്ല അള്ളാഹു പറയും എന്നെ അനുസരിക്കാതെ നീ ലോകത്തിൽ ജീവിച്ചല്ലേ നീ ഇപ്പോൾ ഞാൻ വേദന രുചിക്ക് എന്ന് അള്ളാഹു പറയും അപ്പോൾ അള്ളാഹു നമുക്ക് കാക്കട്ടെ അള്ളാഹു നമുക്ക് സ്വർഗവാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യട്ടെ നരകത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് പൂർണ്ണമായ രക്ഷം കരുണയം നൽകി അള്ളാഹു നമുക്ക് കാക്കട്ടെ ആമീൻ ആമീൻ സുമ്മാമീൻ
അപ്പോൾ അൽഹംദുലില്ലാ, ഇന്നത്തെ ക്ലാസ്സിൻ്റെ മൂന്നായത്തുകൾ അതിൻ്റെ അർത്ഥം കൂടി നമ്മൾ പഠിച്ചു, മനസ്സിലായല്ലേ? അപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച മൂന്നായത്തുകൾ റിവിഷനായിട്ട് ഓതിട്ട് നമുക്ക് ക്ലാസ് അവസാനിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين صدق الله العظيم. الله سبحانه وتعالى നമ്മുടെ ഖുർആൻ ക്ലാസ് സ്വീകരിക്കട്ടെ, പൂർണ്ണമായ നന്മയാക്കി മാറ്റി അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്യട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.